ഇവിടെ കടൽക്കൊള്ള എന്ന് പറയുന്ന ദേശാമാനോട് അന്നത്തെ മത്സ്യബന്ധനത്തിന് മരണമണി എന്നൊക്കെ പറഞ്ഞ് അന്ന് 2015 കരാർ ഒപ്പിടുമ്പോഴുള്ള പത്രത്തിൽ വലിയ വിമർശനം ഉയരുന്നതിന് ഒരു പരോക്ഷ മറുപടി എന്തുകൊണ്ടാണ് എതിർത്തു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പിഴിഞ്ഞത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾക്കാം. കടുത്ത നിഷ്കർഷ, അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത്. ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ശരി, ചെസ്കെ സതീഷ്, 6,000 കോടിയുടെ അഴിമതി എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വിമർശനത്തിനൊക്കെ ഒരു പരോക്ഷ മറുപടിയാണത്. എന്തായാലും ആ ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട അതേ കരാർ വള്ളിവള്ളി വ്യത്യാസമില്ലാതെയാണല്ലോ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ അഴിമതിയുടെ പഴുതടയ്ക്കാൻ ആ കരാറിൽ എന്തു മാറ്റം വരുത്തിയെന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? ചെസ്കെ സതീഷ്, അല്ല, ആ കരാറിനകത്ത് മാറ്റം വരുത്തി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മാത്രവുമല്ല, 2015 അന്ന് മുഖ്യമന്ത്രിയല്ല, സഖാവ് പിണറായി വിജയൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. 2015 കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് വളരെ കൃത്യമായി പറഞ്ഞത് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല, ഇപ്പോൾ ഒരു കരാർ വന്നിരിക്കുന്നു, ആ കരാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും മുന്നോട്ട് കൊണ്ടുപോകും. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇനിയൊരു കരാർ ലംഘനത്തിലേക്ക് അല്ലെങ്കിൽ കരാർ റദ്ദ് ചെയ്യുന്നതിലേക്ക് പോയാൽ പിന്നീട് എന്തുണ്ടാവും? പിന്നീട് അതിൻ്റെ ഭാഗമായി കേസും മറ്റു കാര്യങ്ങളുമായി ദീർഘനാൾ നീണ്ടുപോയതുപോലെ തന്നെ ഇനിയും നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പ്രധാനമായും ഇപ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ഇതിനെതിരായി സമരം ചെയ്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ വിഴിഞ്ഞം തുറമുഖം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. 2012-10 അന്താരാഷ്ട്ര തുറമുഖ ലോബിക്കും കൂട്ടുനിൽക്കുന്ന UDF ഗവൺമെൻറ്റിനെതിരായി, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരായി വലിയ കൺവെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. 2013-14 വീണ്ടും കൺവെൻഷൻ നടത്തി. കോടിയേരിയും അതുപോലെ തന്നെ തോമസ് ഐസക്കും എല്ലാമാണ് ആ കൺവെൻഷനിൽ ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് വികസന പദ്ധതിക്ക് വേണ്ടി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചു. വിഴിഞ്ഞം വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല, വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ, അതിൽ ആദ്യത്തെ കണ്ണിയായി സഖാവ് പിണറായി വിജയനും അവസാനത്തെ കണ്ണിയായി പന്നിൻ രവീന്ദ്രനും ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഈ തരത്തിൽ വിവിധ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയെന്ന് മാത്രമല്ല, പാളയത്ത് CPIMന്റെ നേതൃത്വത്തിൽ 212 ദിവസത്തെ നീണ്ടുനിന്ന സമരം നടത്തി, അടിയന്തര പ്രമേയം ഉന്നയിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയവും അതുപോലെ തന്നെ സബ്മിഷനും ഉന്നയിച്ചു. കോടിയേരിയുടെ സബ്മിഷനിൽ പറയുന്ന ഒരു വാചകം, കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പ്രോജക്റ്റ് പരാജയപ്പെട്ടാൽ കേരളത്തിൻ്റെ വികസനത്തിന് തന്നെ വലിയ പരാജയമായി അത് മാറാൻ പോകും, അതുകൊണ്ട് വിഴിഞ്ഞം പരാജയപ്പെടരുത് എന്നാണ് സബ്മിഷനിലൂടെ കോടിയേരി ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2015 ഫെബ്രുവരിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് സി ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പോയി VM സുധീരൻ ഉൾപ്പെടെ എതിർത്ത്, ACC ഉൾപ്പെടെ എതിർത്ത കാര്യത്തിൽ ആരും അറിയാതെ പോയി സ്വകാര്യ സന്ദർശനം നടത്തി ഒപ്പിട്ടുവെന്നാണല്ലോ VR ഷഫീർ ഇവിടെ പറഞ്ഞത്. അദാനിയെ നേരിട്ട് പോയി കണ്ട് വളരെ കൃത്യമായിട്ടുള്ള CAG റിപ്പോർട്ട് വന്നിട്ടുണ്ട്. CAG റിപ്പോർട്ടിൽ പറയുന്നത് 80,000 കോടി രൂപയുടെ അധിക മിച്ചം അദാനിക്കുണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ്. അതിനെ VD സതീശൻ ഓൺ ചെയ്തിട്ടുണ്ട്. VD സതീശൻ അന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞെന്തായിരുന്നു, മാത്രമല്ല KPCC VD സതീശൻ അന്ന് CAG റിപ്പോർട്ടിലെ ഗൗരവകരമായ പരാമർശങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടില്ലേ? ഞങ്ങളാണ് പറഞ്ഞത് കടൽക്കൊള്ള എന്ന്. കടൽക്കൊള്ള എന്ന് വ്യക്തമായി പറഞ്ഞത് VM സുധീരനാണ്. VM സുധീരൻ പറഞ്ഞ വാചകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഷഫീർ നിഷേധിക്കുകയാണെങ്കിൽ ഞാനത് കേൾപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. പിന്നെ മറ്റൊന്നുകൂടി, ഇവിടെ നേരത്തെ ഷഫീർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ആ കാലഘട്ടത്തിലാണ് 10 പൈസ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചിട്ടില്ല.
2015 അവസാന ഘട്ടത്തിലാണ് ഈ കരാർ ഒപ്പിടുന്നത്. കരാർ ഒപ്പിട്ട് തുടർ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് തുടർന്നു വന്ന സർക്കാരാണ്. അതിൻ്റെ ഭാഗമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പാക്കേജ് അനുവദിച്ചു എന്ന് പറയുന്നു, ബജറ്റിൽ പണം അവതരിപ്പിച്ചിട്ടില്ല. കള്ളം വന്ന് ചർച്ചയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇവിടെ ആയി രാജവംശം മുതലുള്ള കാര്യം പരിശോധിക്കണമെന്നാണ്, ഹൈക്കോടതി പരിശോധിക്കുന്നതിൽ നിന്ന് ഇവിടെ ആരും എതിരല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായി പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയനാർ സർക്കാരിൻ്റെ കാലം മുതലുള്ള വിവിധ സർക്കാരുകളുടെ കാര്യം പറഞ്ഞു, വി എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് വളരെ കൃത്യമായി ഇത് വി പി പി മോഡൽ നടത്താൻ വേണ്ടി കഴിയില്ല, കമ്പനികൾ കൂട്ടി നടത്താൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് ലാൻഡ് ലോൺ മോഡൽ നടത്തണം. ആ ലാൻഡ് ലോൺ മോഡൽ നടത്താൻ വേണ്ടി കൃത്യമായി തന്നെ എസ് ബി ഐ ഉപയോഗിച്ച് ഒരു കൺസോർഷ്യം രൂപീകരിച്ചു. 2500 കോടി രൂപ അന്ന് ആ ചെലവ് മതിയാകുന്ന രീതിയിലായിരുന്നു. 2500 കോടി രൂപ അതിലൂടെ കൺസോർഷ്യത്തിലൂടെ കണ്ടെത്തി. 450 കോടി രൂപ ബജറ്റിൽ നീക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അതിനെ ഇല്ലാതാക്കിയതാരാണ്? ഇവിടെ പറഞ്ഞ ശ്രീ ജയറാം രമേശ് തന്നെ അതിന് പരിസ്ഥിതി അനുമതി നിഷേധിച്ചു. അതായത് എക്കാലത്തും തുറമുഖ ലോബിയോടൊപ്പം ചേർന്ന് ഈ പ്രവർത്തനം നടക്കരുത് എന്നായിരുന്നു കോൺഗ്രസ് കരുതിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് അധികാരം തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ അന്ന് അവിടുത്തെ ഏഷ്യൻ കൗൺസിൽ ഇവിടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടി നൽകും എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ആ സമയത്താണ് നേരത്തെ വി എം സുധീരൻ പറഞ്ഞ പോലെ തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി നേരെ പോയി അദാനിയുമായി ധാരണയുണ്ടാക്കുന്നത്. ആ ധാരണ ആരും അറിയാത്ത ധാരണയാണ്. ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം. അത് അന്ന് ഉമ്മൻചാണ്ടിയുടെ സ്വാർത്ഥ ലാഭത്തിനായി ഉണ്ടാക്കിയ ഒരു അബദ്ധ ധാരണയാണ് എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? സി പി എം വിശ്വസിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും അപ്പുറത്തുള്ള കുളച്ചൽ തുറമുഖം നോക്കിയാൽ 30 വർഷത്താണ്. ഇത് 40 വർഷം 60 വർഷം വരെ അദാനിയുടെ കയ്യിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? സി എ ജി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ഈ വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടെ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയൂ. 20,000 കോടിയിൽ പരം രൂപ 19,000 കോടി രൂപ അദാനിക്ക് നൽകണം. ഇതൊക്കെ കരാറുണ്ടാക്കി എങ്ങനെയാണ്? ഈ കരാറൊക്കെ അപകടകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലാവുന്നില്ലല്ലോ സജീഷ്, ഇന്നിപ്പോ വിഴിഞ്ഞത്തിന്റെ വേദിയിൽ അദാനിയെ വാദോരാതെ പോഴ്ത്തുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും വി എൻ വാസവനും അടക്കം സംസാരിച്ച മന്ത്രിമാരും എ റഹീമും ഒക്കെ വാദോരാതെ പോഴ്ത്തുകയല്ലേ അദാനിയെ? ഇപ്പൊ നിങ്ങൾ പറയുന്നു അതൊരു പിഴച്ച കരാറാണ്, ഒരു ഇലക്ഷൻ വിജയത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ സംസ്ഥാനത്തെ കുരുതി കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു കരാറാണ് സാർ. ആ കരാറിന്റെ പൂർത്തീകരണം ഇന്നുണ്ടായത്, അതിന് നെഞ്ചത്ത് കയറുന്നതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വികസന നേട്ടം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എടുത്തത് അതേ കരാറാണ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പിഴച്ചുപോയ കരാർ. ഓക്കെ, അതിനി സാർ അതിനിയും തള്ളി പറയണോ? താങ്കൾ എന്ത് പേരിടുന്നു എനിക്കറിയില്ല. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ കരാറുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ട് വരുന്ന ഒരു കാര്യം താങ്കൾക്ക് ഉൾപ്പെടെ വ്യക്തമാകാൻ ഏറ്റവും നല്ലത്, അന്ന് കെ പി സി സി പ്രസിഡന്റാണല്ലോ കോൺഗ്രസിലെ ഏറ്റവും വലിയ മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം. ആരോപണവുമായി വി എം സുധീരൻ. എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് മാത്രം കരാറെന്ന എ സി സി നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചു. വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു. അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം, ജനങ്ങളുടെ താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ. ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ടറേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് താങ്കൾ ഈ സുധീരനെ കേൾപ്പിച്ചുകൊണ്ട് സതീഷ് നിലപാട് പറഞ്ഞു. സതീഷ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ആ കരാർ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ കരാറാണ് എന്നുള്ളതാണ് അല്ലേ? സാർ മനസ്സിലായി സാർ, ഇത് താങ്കൾ കേരളത്തോട് ആദ്യമായി പറയുന്നതല്ല. ഈ സുധീരന്റെയും ഒക്കെ വിയോജിപ്പ അക്കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴും സി പി എം അത് ഉമ്മൻചാണ്ടി സ്വാർത്ഥ ലാഭത്തിനായി ഉണ്ടാക്കിയ ഒരു കരാർ മാത്രമാണ് എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണോ എസ് കെ സജീഷ്? അങ്ങനെയെങ്കിൽ ആ കരാറിന്റെ പൂർത്തീകരണം സംസ്ഥാനത്തിന്റെ വികസന നേട്ടമാണെന്ന് കുട്ടിഘോഷിക്കാൻ പിണറായി വിജയൻ ചെയ്യാമോ? അധാർമികമല്ലേ? അല്ല,
അത് തന്നെ താങ്കൾ ഈ ചർച്ചയിൽ താങ്കളുടെ മനസ്സില്ലാതെന്ന് എനിക്ക് തോന്നുന്നു. താങ്കളുടെ മനസ്സ് വേറെ എവിടെയാണ് ഉള്ളതെന്ന്. ഞങ്ങളൊക്കെ പറയുന്ന കാര്യം കുറച്ചെങ്കിലുമൊക്കെ മനസ്സിൽ വെക്കാൻ വേണ്ടി തയ്യാറാകണം. അതായത് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ഇടപെടൽ. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് റോഡുണ്ടായി, വൈദ്യുതി കണക്ഷൻ ഉണ്ടായി, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നീട് അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 4 വർഷക്കാലം അനങ്ങാതിരുന്നു. ആ 4 വർഷം അനങ്ങാതിരുന്നപ്പോഴാണ് ഞാൻ 2012 പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ബോധ്യപ്പെടണമെങ്കിൽ പൂർണ്ണമായി അവസാനിപ്പിക്കണം. ബോധ്യപ്പെടണമെങ്കിൽ പൂർണ്ണമായ വാദത്തിൽ അവസാനിപ്പിക്കണം. ഹാഷ്മിയുടെ പറയട്ടെ, ആഷ്മിക്ക് എന്താ ക്ഷമ എന്ന് പറയുന്ന ഒരു 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 രണ്ട് വാക്ക് ജീവിതത്തിൽ അല്പെങ്കിലും ഒന്ന് പാലിക്കരുതോ? ഞങ്ങളൊക്കെ ഇതിനായിട്ട് ഇരുന്ന് കയറണം. വാചകം പൂർത്തീകരിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഹാഷ്മി സ്വയം പരിശോധിക്കൂ. ഇത്രയും ക്ഷമയില്ലാതായി മാറാൻ പറ്റുമോ ഒരു അവതാരകൻ? ഞങ്ങളൊക്കെ നിങ്ങൾ എത്ര ക്ഷമിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളെ ഇത്തിരി നേരം നിങ്ങൾ ക്ഷമിക്കേ. ഞങ്ങളെ പറയാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുമ്പോൾ എന്തൊരു ക്ഷമയാണ് ഞങ്ങൾ കാണിക്കുന്നത്? തിരിച്ചു വന്ന് കാണിക്കേ. അതാണ് ഞാൻ പറഞ്ഞു വന്ന വാചകം. 2-3 വാചകം പൂർത്തീകരിച്ച പ്രശ്നം തീർന്നു ഹാഷ്മി, ഈ ചോദ്യത്തിനല്ല ഉത്തരവും. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് നിരന്തരമായ സമരം നടത്തിയത്, നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തിയത്. അതിനുശേഷം ഈ പറഞ്ഞ കരാറിലേക്ക് പോകുന്നു, വി എം സുധീരനുൾപ്പെടെ എതിർത്ത കരാർ ആ കരാറിലേക്ക് പോകുന്നു. ആ കരാറിൽ പോയപ്പോഴും ആ കരാറിനെതിരായി പത്രസമ്മേളനം നടത്തിയ സമയത്ത് ആ കരാറിന് ഞങ്ങളെതിരാണ്, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കരാർ റദ്ദാക്കില്ല. കാരണം കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലൂടെ കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി നഷ്ടപ്പെടും. അതുകൊണ്ട് ഉണ്ടാക്കിയ കരാറുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക എന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അന്ന് CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളത് പ്രകടന പത്രികയിൽ പറഞ്ഞു. അതിനുശേഷം ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ ഭാഗമായി കേരളത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള മറ്റ് പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചുകൊണ്ട് ആണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം, അതായത് അന്നത്തെ കാര്യത്തിൽ സി എ ജി റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അതിനെ VD സതീശൻ ഉൾപ്പെടെ അന്ന് ഗൗരവമായി കണ്ടതാണ്, ഞങ്ങളും ഗൗരവമായിട്ടാണ് കണ്ടത്. ഞങ്ങൾ മാത്രമല്ല UDF രംഗത്തുള്ളവരും ഗൗരവമായി കണ്ടു. ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് അന്വേഷിച്ചു, CAG റിപ്പോർട്ട് അതിനുശേഷം ഒരു കമ്മീഷൻ അഴിമതി അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. എന്നിട്ട് ആ റിപ്പോർട്ട് പുറം ലോകം കാണാതിരുന്നു. പ്രതിപക്ഷം ആവശ്യപ്പെട്ട് 6 മാസം കഴിയുമ്പോഴേക്കും നിയമസഭയുടെ ടേബിളിലേക്ക് എത്തി, അഴിമതി ഇല്ല എന്നാണ് പറഞ്ഞത്. SK സജീഷ്, താങ്കളെ ഞാൻ സാഗൂതം കേൾക്കുകയായിരുന്നു. SK സജീഷിന്റെയും CPMന്റെയും ആ നിലപാട് എനിക്ക് മാത്രമാവില്ല, ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഈ കരാർ മൂർത്തീകരിക്കാൻ കാരണമാകുന്ന ആ കരാർ, അന്നത്തെ കരാർ, അത് ഉമ്മൻചാണ്ടിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ്. അദാനിക്ക് മൊത്തം കേരളത്തെ തീരെന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയും അത് വിജയ വഴിയിൽ സ്വപ്ന പദ്ധതി എന്നൊക്കെ നിങ്ങൾ തന്നെ കൊട്ടുഘോഷിക്കുകയും ചെയ്യും. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി എൻ്റെ പരിമിതിയാകും സർ. BRM അല്ല, ആഷ്മിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പറയട്ടെ, ഞാൻ അതാണ് പറഞ്ഞത്. ഈ കരാറിനോടൊപ്പം തന്നെ ആ കരാറിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് CAG ഉൾപ്പെടെ അദാനിക്ക് അമിത ലാഭം ഉണ്ടാക്കുന്ന കരാറാണിത് എന്നതും ഒക്കെ ശരിയാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഈ തുറമുഖം കേരളത്തിൽ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അത് വരും തലമുറയ്ക്ക് കൂടി ആവശ്യമാണ്. ആ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. മനസ്സിലായി. മറ്റു കാര്യങ്ങളും എല്ലാമായി മുന്നോട്ട് പോയത് ഇച്ഛാശക്തിയുടെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അതാണ് BJP പ്രസിഡന്റ് ആയിട്ടുള്ള KE സുരേന്ദ്രന് പറയേണ്ടി വന്നല്ലോ ഗെയിലും. അതുപോലെ തന്നെ ഇച്ഛാശക്തി ഉള്ള മുഖ്യമന്ത്രിയാണ് സയ്യർക്ക് ഉൾപ്പെടെ ഇന്ന് പറയേണ്ടി വരുന്നു. പിന്നോട്ടില്ല മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് പറയുന്ന തലക്കെട്ടിൽ നിന്ന് പിന്നോട്ടില്ല. കടലിന് കണ്ണീരിന്റെ ഉപ്പ് എന്ന് ദേശാഭിമാനി CPM പറഞ്ഞ ആ നിലപാടിൽ CPM ഇപ്പോഴും പിന്നോട്ടില്ല. ആ കരാറിനെ കുറിച്ച് ഉന്നയിച്ച അധമ കരാറാണ് എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ ദബിഷ്ട താല്പര്യത്തിന് CPM അതിനുവേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. വിജയവഴിയിൽ സ്വപ്നതീരം. BR എന്താണ് അങ്ങനെ ഒരു സൗകര്യം കൊടുക്കല്ലേ?
വി എം സുധീരൻ പറഞ്ഞതിനോട് മറുപടി പറയാൻ വേണ്ടി പറയും. അതും ഒരു അവതാരകന്റെ കടമയാണേ. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോലെ വി എം സുധീരനും വി ഡി സതീശനും അന്നെന്താണ് പറഞ്ഞത്? വി എം സുധീരനും വി ഡി സതീഷ് ഇപ്പോ നിലപാടാണോ? അല്ല, വി ഡി സതീഷ് ഇപ്പോഴ നിലപാടാണോ? സതീഷ് ഇപ്പൊ സതീഷ് ഇപ്പോഴും അതേ നിലപാടല്ലേ? എസ് കെ സതീഷ് ഇപ്പോഴാ നിലപാടാണ്? മന്ത്രി വി എൻ വാസവൻ ഇപ്പോഴതേ നിലപാടാണ്? മുഖ്യമന്ത്രിക്കും അതേ നിലപാടായിരിക്കുമല്ലോ ഇപ്പോ? അതേ മലക്കം പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അല്ല അല്ലേ അല്ലേ ആഷ്മി, ആർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാട്ടിക്കൂട്ടിയതാണെന്ന് അതാ പ്രദേശം ആളുകൾക്കറിയാം. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കേരളത്തെ കുരുതി കൊടുക്കാനുണ്ടാക്കിയ കരാറാണെന്ന് സതീഷ് ഇപ്പോഴും പറയുകയല്ലേ? അല്ലെന്ന് പറയോ? ഒരു ശേഷിയില്ലാത്ത ആളാണെന്നല്ലേ എസ് കെ സതീഷ്? ഈ കരാർ അദാനിയുമായി ഒപ്പിട്ടത് കേരളത്തെ കുരുതി കൊടുക്കാൻ ഉമ്മൻചാണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ കരാറാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ടോ? ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണ് സാർ. കരാർ അധമ കരാറാണ് നിലപാട് ഇപ്പോൾ ഇപ്പോൾ സി പി മുറിച്ചു നിൽക്കുന്നുണ്ടോ? ആവശ്യമാണ്. ഞങ്ങൾ കരാർ വേണ്ട, കരാർ രണ്ടും കൂടി പറയല്ലേ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. രണ്ടും കൂടി പറയല്ലേ? കുറച്ചുകൂടി നല്ല കരാറിൽ ഏർപ്പെടാമെന്നായി രണ്ടും കൂടി പറയല്ലേ എസ് കെ സജീഷ്? രണ്ടും കൂടി പറയുകയാണോ? ആ കരാർ പിഴച്ച കരാർ, പക്ഷേ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ അത് വിജയന്റെ ഇച്ഛാശക്തി അങ്ങനെ പറയാമോ? ആഷ്മി എന്ന മാധ്യമപ്രവർത്തകനെ ഞാൻ വെല്ലുവിളിക്കുന്നു, കരാർ റദ്ദാക്കണം, കരാർ ഞങ്ങൾ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞൊരു ബൈറ്റ് എടുത്ത് കാണിക്കും. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞില്ല. എസ് കെ സജീഷ് അല്പസമയം മുൻപ് പറഞ്ഞതാണ് ആ കരാർ ഉമ്മൻചാണ്ടി സാറേ, കരാർ ഇരുട്ടിന് ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറാണ് ഇപ്പൊ സജീഷ് പറഞ്ഞു. ലാഭം ഉണ്ടാക്കാനുള്ളതാണ് കരാറെങ്കിലും ഭാവി കേരളത്തിന് ഈ പദ്ധതി അനിവാര്യമാണ്. അത് നിയമക്കുരുക്കിലേക്ക് പോകരുത്, ദീർഘകാലത്തേക്ക് പോകരുത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ വി ഡി സതീശനോ വി എം സുധീരനോ തുടർന്ന് മറുപടി പറഞ്ഞിട്ടില്ല.